ബിൽ തുക ആരടയ്ക്കുമെന്ന ആശയക്കുഴപ്പത്തിനിടെ സർക്കാരിന് കീഴിലുള്ള 22,500 സ്ഥാപനങ്ങൾക്ക് കൂടി കെ ഫോൺ ബിൽ അയച്ചു തുടങ്ങി. ഇതിൽ 10,000-ത്തോളം സ്കൂൾ കണക്ഷനാണ്. ബിൽ സ്കൂൾ അടയ്ക്കുമോ വകുപ്പ് അടയ്ക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത തേടിയുള്ള ഫയൽ മാസങ്ങളായി വകുപ്പിന്റെ പരിഗണനയിലാണ്. 7,000 സ്ഥാപനങ്ങൾക്ക് ആദ്യപാദത്തിൽ ബിൽ അയച്ചതിൽ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് തുക അടച്ചത്. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളും ഓഫീസുകളുമായി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കണക്ഷൻ നൽകിയ 30,438 സ്ഥാപനങ്ങളുടെ ബിൽ തുക 4 ഘടുക്കളായി സർക്കാർ കെ ഫോണിന് നൽകുമെന്നായിരുന്നു ധാരണ. എന്നാൽ ധനവകുപ്പ് എതിർത്തതോടെ സർക്കാർ പിന്മാറി. പകരം സംവിധാനം തീരുമാനിച്ചതുമില്ല. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലെ ബിൽ ഒരുമിച്ച് 7,000-ത്തോളം സ്ഥാപനങ്ങൾക്ക് നൽകിയപ്പോഴാണ് സ്ഥാപനങ്ങൾ കൈമലർത്തിയത്. ആദ്യ ബിൽ സാമ്പിൾ ആയിരുന്നുവെങ്കിൽ ഇത്തവണ മുഴുവൻ പേർക്കും ബില്ലെത്തും. സ്കൂളുകൾക്ക് അയക്കുന്ന ബില്ലിന്റെ പകർപ്പ് വിദ്യാഭ്യാസ വകുപ്പിനും നൽകും. സ്കൂളുകളിൽ നേരത്തെ ഉപയോഗിച്ചുവന്ന കണക്ഷൻ കെ ഫോണിനായി ഒഴിവാക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. സമാന്തര കണക്ഷൻ കൂടി ആവശ്യമെങ്കിൽ നിലനിർത്താമെന്നായിരുന്നു പുതിയ നിർദ്ദേശം. സ്വപ്ന പദ്ധതിയായി അവതരിപ്പിച്ചിട്ടും കെ ഫോണിന് പണം നൽകാൻ സർക്കാരിന് വലിയ ഉത്സാഹമില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷം 100 കോടി രൂപ വാഗ്ദാനം ചെയ്തതിൽ ലഭിച്ചത് 25 കോടി മാത്രമാണ്. ഇത്തവണ 100 കോടി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും 25 കോടിയുടെ ബാങ്ക് വായ്പയ്ക്കുള്ള ഗ്യാരണ്ടിയാണ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.